ഞാൻ ഒരുപാട് ഇങ്ങനെ വണ്ടി അന്വേഷിച്ച് നടന്ന് അവസാനം ഒരു പുത്തൻ അവനങ്ങനെ ചെയ്ത് ഇവര് അതുകൊണ്ട് നമ്മളങ്ങനെ കൂടുതൽ ചെയ്യണം അങ്ങനെയൊന്നുമല്ല, നമ്മുടെ ഇഷ്ടം നമ്മളതിനകത്ത് ചെയ്തു. ഇനിയൊരു നമുക്ക് നല്ലൊരു കാലം വരുന്ന ടൈമില് നല്ലൊരു അപ്ഡേറ്റ് ചെയ്ത് പി എസ് സിസ്റ്റത്തിൽ സ്പീക്കേഴ്സ് എല്ലാം സെപ്പറേറ്റ് എല്ലാം ഞങ്ങൾ തന്നെ അസംബിൾ ചെയ്ത് കൺട്രോളർ. പത്ത് 25 മീറ്റർ അപ്പൊ അങ്ങാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് വെളിയിൽ എങ്ങനെ ആമ്പ് കൺട്രോൾ ചെയ്യാന്നാണ്, ഒരു വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ടാണ് പാട്ട് കാര്യങ്ങളും പ്ലേ ചെയ്യണത്. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ ഭയങ്കര സൗണ്ട് ആയിരിക്കാം. പക്ഷെ നമ്മൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ ആ വണ്ടിക്ക് എന്തൊരു സൗണ്ട് ഉണ്ട്, പുറത്തേക്ക് എത്രയും കേൾക്കുന്നു അത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പുറത്ത് കൺട്രോൾ ചെയ്യുമ്പോൾ ഇതിന്റെ ലെവലും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. സൗണ്ട് എഞ്ചിനീയർ സൗണ്ട് എഞ്ചിനീയർ സൗണ്ട് റൂപ്പ് ഉള്ളതാണ്. പിന്നെ അതനുസരിച്ച് തന്നെയാണ് സൗണ്ട് സെറ്റ് ചെയ്യണം. അപ്പോ എല്ലാവർക്കും മോഗ്ര വ്ളോഗ്സിൽ മറ്റുള്ള വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് തിരുവനന്തപുരത്ത് വന്നപ്പോ ഞങ്ങൾക്ക് ഒരു വണ്ടി കണ്ടു. അപ്പൊ ആ വണ്ടി കണ്ടു ഞങ്ങൾ പോയി ചോദിച്ച് റിവ്യൂ ചെയ്യാണ്. അപ്പം നേരത്തെ ഈ വണ്ടിയുടെ, അതായത് ഈ വണ്ടിയുടെ ഒരു സ്റ്റോറി സോണിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതില്. അപ്പൊ ആ വണ്ടി നമുക്ക് നേരിട്ട് റിവ്യൂ ചെയ്യാൻ കിട്ടി. അവരൊരു സെക്രട്ടേറിയറ്റ് ഓട്ടോ ആയിട്ട് തിരുവനന്തപുരത്ത് വന്നതാണ്. അപ്പം തിരുവനന്തപുരത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങ് വന്ന് പെട്ടെന്ന് വന്ന് കണ്ടതാണ്. അപ്പൊ ആ വണ്ടിയുടെ വിശേഷങ്ങളാണ്. അപ്പൊ ഈ ഒരു ഒട്ടും താമസിപ്പിക്കുന്നില്ല, ആ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ബ്രഹ്മോസ് ആണ് ആ വണ്ടി. The year is 1991. Birds and people are living together in seemingly perfect harmony until one day a young man catches fire. This is Phoenix. ഇതിനകത്ത് കുറെ കോൺസെപ്റ്റ്സ് ഉണ്ട്, ഒരു പുതിയ കുറെ കോൺസെപ്റ്റുകളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അവര്. അപ്പൊ നിർമ്മല, ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു കൺസെപ്റ്റും അത് എങ്ങനെയാണ് ഇപ്പൊ കേരളത്തിലുള്ളതെന്ന് കൂടെ പറയാം. നമ്മളിപ്പോ ചെയ്തേക്കണ വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്സ് ഓഡിയോസിന്റെ വർക്കാണ് നമ്മൾ ചെയ്തേക്കണത്. അതേപോലെ തന്നെ നമ്മള് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ടച്ച് പാനലാണ് ചെയ്തേക്കണത്. ടച്ച് പാനല് നമ്മള് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൂറിസ്റ്റ് ബസ്സുകളില്. പിന്നെ അടുത്തൊരു കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UA16 മിക്സർ ആണ് ചെയ്തേക്കണത്. അത് നമ്മൾ രണ്ടാമതായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണത്. ഇതിനു മുമ്പ് വേറൊരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ടാമതായിട്ട് UA16 മിക്സർ ചെയ്തതിനൊപ്പം തന്നെ നമ്മൾ ഫുള്ളി ലോഡഡ് PA system ആണ് വണ്ടിക്കകത്ത് ചെയ്തേക്കണത്. UA16 മിക്സറിന് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10-20 meter റേഡിയസിൽ ഇരുന്നിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് ഫോണില് ഇതിന്റെ സൗണ്ട് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 amp വർക്കാണ് ചെയ്തേക്കണത്. നമ്മളിവിടെ പൈനിയറിന്റെ ആമ്പുകൾ ഉണ്ട്. പൈനിയറിന്റെ 4-channel amp, പൈനിയറിന്റെ മോണോബ്ലോഗും ഉണ്ട്. പിന്നെ ഏറ്റവും മുകളില് നമ്മള് യമഹയുടെ പവർ ആമ്പ് വെച്ചിട്ടുണ്ട്. താഴത്തെ സീറ്റിന്റെ അടിയിലത്തെ സ്പീക്കേഴ്സിനൊക്കെ യമഹയുടെ പവർ ആമ്പാണ് യൂസ് ചെയ്തേക്കണത്. പിന്നെ നമ്മൾ 7.2 AVR ആണ് വെച്ചേക്കണത്. പിന്നെ അതേപോലെ തന്നെ നമ്മള് 2 sets വെച്ചിട്ടുണ്ട്, ക്യാബിലേക്ക് മാത്രം, പിന്നെ പുറത്തോട്ട് ഉള്ളിലേക്കുള്ളതിന് 2 sets വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കോഡ്ലെസ് മൈക്ക് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പ്രൊഫഷണൽ കോഡ്ലെസ് മൈക്കാണ്. നമ്മള് വലിയ വലിയ പ്രോഗ്രാംസിനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യണ പ്രൊഫഷണൽ കോഡ്ലെസ് മൈക്കാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. കോഡ്ലെസ് ഉണ്ട്, വയേർഡും ഉണ്ട്. ഉള്ളില് അതിന്റെ ജാക്ക് ഇട്ടിട്ടുണ്ട്, നമുക്ക് ഉള്ളില് ബെർത്തില് കണക്ട് ചെയ്യാനായിട്ട് അതിന്റെ ജാക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോ വയേർഡ് ആണെങ്കിൽ ജസ്റ്റ് അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ നമ്മൾ പഴയ വണ്ടികളിലെ പോലെ ഇവിടെ കണക്ഷൻ പോകാൻ, ഇവിടെ നിന്ന് കണക്ഷൻ പോകേണ്ട കാര്യമില്ല. നമ്മള് ബെർത്തിലേക്ക് അതിന്റെ ജാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നേരെ ജസ്റ്റ് ബെർത്തിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെർത്തില് യൂസ് ചെയ്യാൻ പറ്റും. മിക്സറിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കരോക്കെയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്ലേ ചെയ്യാൻ പറ്റും. മിക്സറിന്റെ ഫെസിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മിക്സറുകളെ അപേക്ഷിച്ച് വോക്കൽ ക്ലാരിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ സൗണ്ടിന്റെ ക്വാളിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അത് മാത്രമല്ല ഇതിന്റെ ഫോൺ ആക്സസിംഗ് ആണ് എല്ലാം ഡിജിറ്റലാണത്. നമുക്ക് ഇപ്പൊ നിങ്ങക്ക് കണ്ടാ മനസ്സിലാവും, നമുക്ക് ഇതിലൊന്നും ചെയ്യാനായിട്ടില്ല. സാധാരണ വണ്ടികളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സറില് നോബില് അഡ്ജസ്റ്റ് ചെയ്യാം, വോക്കല് അത് ഇത് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഫുള്ളി ഡിജിറ്റൽ മീറ്റർ ആണ്. ഇപ്പൊ ഞാൻ ഓട്ടം പോകുമ്പോ എന്റെ ഫോണിനകത്ത് തന്നെയാണ് കൺട്രോൾ ചെയ്യണത്. ഫുള്ളി ഡിജിറ്റൽ ആയതുകൊണ്ട്
നമുക്ക് നോബിന് പകരം നമ്മൾ മൊബൈലിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓരോന്നിനും ഓരോ ലെവല് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ബർത്ത്ഡേ സ്പീക്കേഴ്സിനാണെങ്കിൽ ഇന്നൊരു ലെവല്, താഴത്തെ സ്പീക്കേഴ്സിനാണെങ്കിൽ ഇന്നൊരു ലെവല്, നമുക്കത് ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു ഇതൊന്ന് ഇത് മാത്രം ഓൺ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടു. ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സൗണ്ട് വരും, അതേപോലെ തന്നെ ആ ഒരു ബ്ലൂ ലൈറ്റ് ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മള് ടി വിയുടെ വരെ കണക്ഷൻ കൊടുക്കുന്നത്, സാധാരണ ടി വിയുടെ ഒക്കെ ഹൈഡ്രോളിക് സ്വിച്ച് ആയിരിക്കും. നമ്മള് ടി വിയുടെ വരെ കണക്ഷൻ ഈ ടച്ച് പാനലിൽ കൊടുത്തിട്ടുണ്ട്. ടച്ച് പാനൽ അതിൽ ഒരുപാട് സാധനങ്ങൾ, ആ വലിയ മിക്സർ മാറിയപ്പോ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഇവിടെ കയറി. നമ്മള് റാക്ക് ഒതുക്കി പണിതേക്കണ റാക്കാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഗ്ലാസ് ക്ലോസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഇതുണ്ട്. ഗ്ലാസ് ഓപ്പൺ ആണ്, ഇപ്പൊ ഗ്ലാസ് ഓപ്പൺ ആണ്, ഒരു ഗ്യാപ്പ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ടച്ച് പാനലില് ആണെങ്കിലും സന്തോഷ് ചേട്ടന് ഒരുപാട് സെലക്ട്രിക്സ് ഓഡിയോസിന്റെ ഒരുപാട് എഫേർട്ട് ഉണ്ട് ഈ ടച്ച് പാനലിൽ. സെലക്ട്രിക്സ് ഓഡിയോസ് പാമ്പാടി. പാമ്പാടി അപ്പോ അവരുടെ ഒരുപാട് നാളത്തെ പ്രയത്നത്തിനൊടുവിലാണ് ഈ ടച്ച് പാനൽ അവര് ഡെവലപ്പ് ചെയ്തെടുത്തത്. കാരണം രണ്ടാമത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണെന്ന് തോന്നണു, അറിയില്ല. അപ്പൊ നമ്മളിത് ചെയ്യാൻ നേരത്ത് ഒരുപാട് നമ്മുടെ വണ്ടിയുടെ വർക്കിനായാലും നമ്മൾ ഒരുപാട് നാള് വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് വെയിറ്റ് ചെയ്തത് ഈ ടച്ച് പാനലിന്റെ വർക്ക് തീരാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഒരുപാട് സമയം എടുത്തിട്ടാണ് ഈ ടച്ച് പാനലിന്റെ പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തത്. അപ്പോ അവരുടെ ഒരു മെയിൻ ആയിട്ട് നല്ലൊരു എഫേർട്ട് ഉണ്ട് സെലക്ട്രിക്സ് ഓഡിയോസിന്റെ. ഈ ടച്ച് പാനലിലായാലും വണ്ടിയിലെ ഓരോ സാധനങ്ങൾ ചെയ്തേക്കണതായാലും സെലക്ട്രിക്സ് ഓഡിയോസിന്റെ നല്ലൊരു സപ്പോർട്ട് നമുക്കുണ്ട്. സ്വിച്ചിങ് ഈസി എന്നാണ് സംഭവം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടച്ച് പാനലിന്റെ കംപ്ലീറ്റ് പ്രോഗ്രാം എന്നത് ഇവിടെ നിന്നാണ്. നമ്മളത് ഇവിടെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഫസ്റ്റ് ടൈം നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതോടൊപ്പം തന്നെ ഇതെങ്ങനെ ഇതിന്റെ പ്രോഗ്രാം അല്ലെങ്കിൽ ഇതെന്താണെന്ന് അറിയാത്തവർക്ക് നമ്മള് ആദ്യം ചെയ്തിരുന്നത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഇതാണെങ്കിൽ നമ്മളത് രണ്ടാമത് സന്തോഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് അത് ഓപ്പണാക്കി ഒരു ഗ്ലാസ് കട്ട് ചെയ്തിടുന്ന രീതിയിലേക്കാക്കി. അപ്പോ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് എന്താ സെറ്റപ്പ് എന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. കുറച്ച് റെഗുലേറ്റർ, കുറെ ഫ്യൂസ്, റെഗുലേറ്റർ, കപ്പാസിറ്റർ. ആ നമ്മളപ്പ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരിയും കൂടി ഒരു ഭംഗിയായി ഇവിടെ. കാരണം ഇത് ഇതൊരു ക്ലോസ്ഡ് ആയിരുന്നു ആദ്യം. നമുക്കിവിടെ ചാരി ഇരിക്കാനായിട്ട് ഇത് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മളത് അത്രയും പോർഷൻ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് അവിടെ ഒരു ലൈറ്റും വെച്ചു. നമ്മള് പേര് നമ്മള് ചെയ്തേക്കണത് ഡ്രോയിങ് ഫോണ്ടാണ് ചെയ്തേക്കണത്. നമ്മള് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തേക്കണ ഡ്രോയിങ് ഫോണ്ടാണ്. അതേപോലെ തന്നെ എഡിഷൻ നെയിമിന്റെ ആയാലും നമ്മള് എന്താ പറയാ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നെയിം വേണോന്ന് വിചാരിച്ചിട്ട് നമ്മള് ചെയ്തതാണ് അഗ്നി എന്നുള്ളൊരു പേര്. നമ്മള് വേറെ ഒന്ന് രണ്ട് പേരുകളെല്ലാം സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ വണ്ടി ഫുള്ളൊരു ഗോൾഡൻ തീമാണ്. ഒരു രാത്രി സമയത്തായാലും ഈ അണ്ടർഗ്രൗണ്ട് ലൈറ്റും ക്വാർട്ടർ ഗ്ലാസിലെ ലൈറ്റും ക്യാബിൻ ലൈറ്റും എല്ലാം ഒരു ഗോൾഡൻ വാം കളർ ആയതുകൊണ്ട് നമ്മുടെ വണ്ടിയുമായിട്ട് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ഒരു പേര് വേണമെന്ന് അന്വേഷിച്ചിടന്നപ്പോഴാണ് അഗ്നി എന്നുള്ള ഒരു പേര് എത്തിയത്. അതെ അതെ. ആരാണെങ്കിലും വണ്ടി ഫീൽഡിലേക്ക് വന്നത് എന്റെ ഫസ്റ്റ് വണ്ടിയാണ് ഇതില്. ഞാൻ ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് വണ്ടി ക്രീസും വണ്ടി പ്രാതും കാരണം ഞാൻ ആ ജോലി റിസൈൻ ചെയ്ത് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതാണ്. ഹോട്ടൽ ഫീൽഡിൽ പാർട്ട് ഓണർ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തത് ഗ്രൗണ്ട് ഗ്ലാസ് കൊച്ചിയിലാണ്. അപ്പൊ എന്റെ ആ ഒരു ക്രേസ് കൊണ്ട് ഞാൻ ആ ജോലി എല്ലാം റിസൈൻ ചെയ്ത് ഒപ്പം ഇഷ്ടപ്പെട്ട് ഇല്ല. ഞാൻ ഒരുപാട് ഇങ്ങനെ വണ്ടി അന്വേഷിച്ച് നടന്ന് അവസാനം ഒരു പുത്തൻ സെഡോൺ തന്നെ അവന് അതുപോലെ തന്നെ കൊണ്ട് നടക്കുന്നുണ്ട്. അത്ര ഉള്ളു. അപ്പോൾ ഈ വണ്ടിക്കകത്തുള്ള പി എ സിസ്റ്റം, അതായത് നമുക്കറിയാം നമ്മൾ കാണുമ്പോൾ ഒരു അഞ്ചാറ് സ്പീക്കറേ ഉള്ളൂ, പക്ഷെ അതിന്റെ ഒക്കെ ക്വാളിറ്റി എന്ന് പറയുന്നത് മാരകമാണ്. അതിനെ പറ്റി പറയാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ആളാണ്. അല്ല, ഈ ആളാണ് ഇത്. ഇതാണ് നമ്മുടെ മോഗ്രയില് ബ്രഹ്മോസിന്റെ ഒരു സ്റ്റോറി ചെയ്യുന്ന വീഡിയോ. അതിൽ പറയുന്ന രാവിലെ എണീറ്റ് വെളിപാടുണ്ട്, ബസ് എടുക്കാൻ വെളിപാടുണ്ട്. ആ ശരത് എന്ന് പറയുന്ന മഹാൻ ഇതാണ്. അനിയനോട് മാത്രം ഞാനൊരു ബസ്സിന്റെ ചെയ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ മഹാൻ ഇതാണ്. അപ്പോ
ബാക്കി കഥ ശരത്ത് പറയും. ഇതുവരെയുള്ള കഥ, അതായത് ബ്രഹ്മോസ് എടുക്കാൻ ഒരു ദിവസം, അത് നമുക്കറിയാവും, അതായത് ഒരു ദിവസം അങ്ങ് തീരുമാനിച്ചു എന്ന് മാത്രമേ അറിയൂ. ആ തീരുമാനത്തിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. മീൻസ് എനിക്ക് ബസ് ഇറക്കണമെന്നുള്ള പണ്ടോട്ടുള്ള ആഗ്രഹമാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് ഞാൻ 2017 ട്രാവൽസിൽ ഇറങ്ങുന്നത്. എന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ഒരാളും കൂടി ഉണ്ടായിരുന്നു. അരുണുമായിട്ട് ട്രാവൽസിൽ സ്റ്റാർട്ടപ്പ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 2018 മാമ്പഴം, 2018 അടുത്ത ട്രാവൽ എടുത്തു, 2019 വീണ്ടും ട്രാവൽ എടുത്തു, 17 എടുത്തു, 26 സീറ്റ് എടുത്തു, അത് കഴിഞ്ഞ് 34 സീറ്റ് വണ്ടി ബുക്ക് ചെയ്തു. ഇപ്പോഴും മാറ്റി മാറ്റിയാണ് എടുക്കുന്നത്, എല്ലാം എടുത്തു. 26 സീറ്റ് എല്ലാം ഉണ്ട്, 6-26 സീറ്റ് ഉണ്ട്, 2-17 ഉണ്ട്. അപ്പൊ അങ്ങനെ വണ്ടികളുടെ ഒരു ഗ്രൂപ്പ് ആയി. അങ്ങനെ അടുത്തൊരു സ്റ്റെപ്പ്, പിന്നെ ബസ് ഇറക്കുന്ന നഗരത്തിൽ നിൽക്കണായിരുന്നു, 34 സീറ്റ് വണ്ടി ബുക്ക് ചെയ്തു. 34 സീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വിചാരിച്ചു വേണ്ടായിരുന്നില്ല, എന്തായാലും സ്വപ്നം തുറന്ന 49 അതെടുക്കാന്ന് വിചാരിച്ചു. 49 ഇറങ്ങി, അങ്ങനെ വണ്ടി ഇറങ്ങി ചെയ്സ് എടുത്തു. അതങ്ങനെ ആരോടൊന്നും പറയുന്നില്ല, ഒരു മനുഷ്യ അറിഞ്ഞില്ല. ഒരു മനുഷ്യർ അറിഞ്ഞില്ല, അതാണ് എല്ലാരും പറയുന്നത്. ഒരു മനുഷ്യർ അറിയാണ്ട് ഒരു ചെയ്സിന് ഓർഡർ ചെയ്തു, അതൊക്കെ ഈ ഒരു വണ്ടി കയ്യിൽ പൈസ ഉണ്ടല്ലോ, ഇതൊക്കെ എടുക്കുമ്പോ ഒറ്റ പൈസ ഇല്ല, വിശ്വാസം മാത്രം ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസം ഇറങ്ങി ചെയ്തതാണ്. പിന്നെ ഇത്ര ട്രാക്കിംഗ് ഉള്ളതുകൊണ്ട് ലോണിനൊന്നും പ്രശ്നം കാര്യങ്ങളെല്ലാം പക്കായിട്ടാണ്. പിന്നെ എനിക്ക് ഓൾറെഡി വേറെ ബിസിനസ് ഉണ്ട്, എനിക്ക് മിനറൽ വാട്ടറിന്റെ ഒരു 2 സോളാർ ഫാക്ടറി ഓർഡറുണ്ട്, പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട്. മെയിൻ പ്രോഗ്രാം പരിപാടി എന്ന് പറഞ്ഞാൽ ഈവന്റ്സ് ആണ്, ലൈറ്റ് ആൻഡ് സൗണ്ട് അങ്ങനെയുള്ള. അപ്പൊ അതെല്ലാം ഒന്ന് പരീക്ഷ മാത്രമല്ല, നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഐഡന്റിറ്റി ആണ് വേണം, ശരിയല്ലേ? നമ്മുടെ ഐഡന്റിറ്റി നമ്മളിപ്പോ ഒരാള് ചെയ്തതിന്റെ പോലെ തന്നെ ചെയ്യണമെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യണതാണ്, അതിനകത്ത് നമ്മൾ ഒരിക്കലും ഒരാളുടെ ഐഡന്റിറ്റിയോ വേറെ ആളെ കൊണ്ട് ഇതാക്കൊന്നുമല്ല, നമ്മൾ ആരോടും മത്സരിക്കണമില്ല. എനിക്കെന്ന് പറഞ്ഞാൽ അവനങ്ങനെ ചെയ്ത് ഇവര് അതുകൊണ്ട് നമ്മളങ്ങനെ കൂൾ ചെയ്യണം അങ്ങനെയൊന്നുമല്ല, നമ്മുടെ ഇഷ്ടം നമ്മൾ അതിനകത്ത് ചെയ്തു. മെയിനായിട്ട് എന്റെ ഇഷ്ടത്തിനുള്ള സൗണ്ടാണ്, നമ്മൾക്ക് വളരെ ലൈറ്റ് സൗണ്ടൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇതിനകത്തുള്ള സൗണ്ട് സിസ്റ്റം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അധികം സ്പീക്കേഴ്സ് ഇല്ല, 4 സ്പീക്കർ ഉണ്ട്, മുകളിൽ 6 സ്പീക്കർ. പക്ഷെ ഇതും കൊണ്ട് എന്തും ചെയ്യാം, അതൊന്ന് ടെസ്റ്റ് ചെയ്യാം. അത്രയ്ക്ക് കാരണം നമ്മൾ നോർമൽ സ്പീക്കേഴ്സ് അല്ല ഉപയോഗിച്ചത്, അപ്പൊ കാഴ്ചയുടെ ഒന്നുമില്ല. നമ്മൾ ഒരുപാട് ചവറ പോലെ സ്പീക്കർ കയറ്റിയിട്ടില്ല, ആവശ്യത്തിന് മാത്രം. ഇപ്പോഴൊരു 60% ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഇതിനകത്ത്, ഒരു 60% ഡിഡിയോ പഞ്ച് ബോക്സ് അങ്ങനെയൊന്നും ഇല്ല, അതിനകത്ത് ആകെ ഇപ്പോൾ 2 ചെണ്ട മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇനി ടോപ്പിൽ സബ് കയറാനുണ്ട്, പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ ഇനി വരുന്ന സമയങ്ങളിൽ അപ്ഡേഷൻ ആയിട്ട് ചെയ്യാൻ ഉള്ളത് തന്നെ കൂടുതലാണ് എന്നാണ്, കൂടുതലല്ല നമ്മുടെ കൺസേണിലേക്ക് വരുമ്പോഴത്തേക്കും, കാരണം വെച്ചാൽ ക്വാളിറ്റി ബേസ് വരുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ കുറച്ചും കൂടി. അപ്പൊ ഇതിപ്പോ നമ്മള് സന്തോഷത്തിനടുത്ത് പണിത് കഴിഞ്ഞ് പെട്ടെന്ന് ഇറക്കേണ്ട, ഓട്ടത്തിന് വേണ്ടി പെട്ടെന്ന് ഇറക്കേണ്ട സമയത്ത് ഇറക്കിക്കൊണ്ട് പോകുന്നതാ. ലൈറ്റ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ആകെ എന്ന് പറഞ്ഞാൽ പ്രകാശിന്ന് പറഞ്ഞാൽ ഫിഷ് ലൈറ്റ് മാത്രം ആണ് ആകെ കൂടി ചെയ്ത, വേറെ ഒരു സാധനങ്ങളും ചെയ്തിട്ടില്ല. ണ്ടോ അല്ല, അതൊക്കെ ചെയ്യണം. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ടൈമല്ല, ഓട്ടങ്ങൾ കിട്ടണ മാത്രമല്ല, ഇതൊക്കെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന കോളേജ് പിള്ളേരും അത്യാവശ്യം നല്ല അടിച്ചുപൊളിച്ച് പോകാൻ പറ്റിയ സെറ്റപ്പിലെ ഉദ്ദേശിക്കുന്നത്. ഇപ്പത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒന്നും വേണ്ട, ശരിയല്ലേ? ഇതൊക്കെ ഒന്ന് ആയിട്ട് വരാൻ ഓപ്ഷനാണ്, കേറ്റാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം. അത് വണ്ടി വന്ന സമയത്ത് തന്നെ AC കയറ്റാൻ പോയതാണ്, പക്ഷെ അപ്പോഴാണ് ലോക്ക്ഡൌൺ വന്നത്, കാരണം ഇത് കൊണ്ടൊന്ന് വെറുതെ ഇടാനല്ലേ പറ്റുള്ളൂ. പിന്നെ പിന്നെ അതിനെ പറ്റി ഒന്നും ആലോചിച്ചില്ല, കാരണം വെച്ചാൽ റണ്ണിങ്ങിനൊക്കെ ആവുമ്പോ ചെയ്യാന്നുള്ള പ്രതീക്ഷകളാണ് എല്ലാം. നമ്മള് കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് തൃപ്പൂണിത്തറ, എറണാകുളം തൃപ്പൂണിത്തറ കോട്ടയമ്പലം എന്നുണ്ട്, അവിടെ വീടിനടുത്ത് തന്നെ എരിവർക്കോണ വഴി, അതിനുള്ളിലാണ് ഞങ്ങള് തിരുവനന്തപുരത്ത് ശ്രീരാഘണം എന്ന് പറഞ്ഞത്. വണ്ടി ഇതാ കിടക്കണത്, ഒരു 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 മണിക്കൂർ ആവുന്നില്ല വണ്ടി കിടക്കണം, വണ്ടി കിടക്കണം, വേഗം വേഗം വാ, പിന്നെ പുളിച്ച് റെഡി ആയിട്ടെങ്കിൽ വന്നതാണ്. അതായത് വണ്ടി ഇവിടെ വരുന്നത് ഇന്നലെ രാത്രി ഒന്നും ഒരു സൂചന തന്നില്ല, രാത്രി പെട്ടെന്ന് ട്രിപ്പ് കിട്ടുന്നത്. മെയിൻ ആള് സാധനം അവനാണ് ഡ്രൈവറുണ്ട്, ഇവരുണ്ടോ? അപ്പൊ അവന് വാക്സിൻ എടുത്തിട്ട് പനി വന്നു, പിന്നെ ഞാനിങ്ങനെ പോകും.
അപ്പോ സനു അല്ലേ, സനു സനു ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് ബ്രഹ്മോസിന് അങ്ങ് പൊക്കി കുറച്ചു നേരത്തേക്ക്. അപ്പോ വണ്ടി പൊളിയാണ്. ഈ അത്യാവശ്യം അതായത് ഈ വണ്ടി വന്നതുപോലെ തന്നെ കിടപ്പുണ്ട്, സീറ്റ് കവറൊന്നും മാറിയൊന്നും 4000 kilometers ഓടിയിട്ടുള്ളൂ വണ്ടി. ആകെ 4000 kilometers ആണ് ഓടി നിൽക്കുന്നത്. അകത്തൊരു കറക്റ്റ് 65-inch ഒരു ടി വി, 55-inch ഒരു ടി വി, ബാക്കിൽ ഒരു ടി വി ഉണ്ടല്ലേ, ടി വി ഉണ്ട്. പിന്നെ ഈ പുതിയ മോഡൽ കൺസെപ്റ്റാണ് ഇത്, ഇപ്പോഴത്തെ ഇത് 2020 വണ്ടി ഇറങ്ങിയ സമയത്തുള്ള ആണ്. കാരണം നേരത്തെ ഉള്ളതിന് വേറെ പാനലാണ് വെച്ചിരിക്കുന്നത്, ബ്ലാക്ക് പാനലാണ് വെച്ചിരിക്കുന്നത്. കൺസെപ്റ്റുകൾ പുതിയ മാറി മാറി നമ്മൾ ഇപ്പൊ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അടുത്തൊരു മോഡൽ ആൾക്കാർ അപ്പൊ തന്നെ വേറൊരു പേരിൽ സാധനമാണ്, അപ്പൊ തന്നെ ഇതിന്റെ ഇതൊക്കെ മാറും. ഓരോ വർഷവും അങ്ങനെയല്ല, കൺസെപ്റ്റുകൾ മാറുന്നു, അപ്ഡേഷനുകൾ പുതിയ അപ്ഡേഷനുകൾ വരുന്നു. പക്ഷേ അതൊക്കെ ഇങ്ങനെ മാറി മാറി വരും. അപ്പൊ ഇത് ഇറങ്ങുന്ന സമയത്ത് ഏതാ നല്ലൊരു, ഇനിയൊരു നമുക്ക് നല്ലൊരു കാലം വരുന്ന ടൈമില് നല്ലൊരു അപ്ഡേറ്റ് ചെയ്ത് ഇതിന്റെ നമ്മുടെ ഉള്ളിലുള്ള കൺസെപ്റ്റ് ഇപ്പോഴും നമ്മൾ ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഇതിന്റെ മെയിൻ കൺസെപ്റ്റ് സൗണ്ടിലാണ് മെയിൻ. കാരണം വെച്ചാൽ എനിക്ക് അതിനോട് കുറച്ച് സൗണ്ടിലും ഇനി കുറച്ചും കൂടി നല്ല കൺസെപ്റ്റുകൾ ചെയ്യാനുണ്ട്. ഇപ്പം ഇതില് ഈ സ്പീക്കർ വെച്ചിരിക്കുന്നതിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതോ അങ്ങനത്തെ ഒന്നും അല്ല വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ഒന്ന് പറയും എന്താണ് ചെയ്തെടുത്തതാണ്. നമ്മള് പി എസ് സിസ്റ്റത്തിൽ സ്പീക്കേഴ്സ് എല്ലാം സെപ്പറേറ്റ് എല്ലാം ഞങ്ങൾ അസംബിൾ ചെയ്ത്, അതായത് ഈ ബ്രാൻഡിൽ നിന്ന് വാങ്ങിച്ച് അസംബിൾ ചെയ്ത് വാങ്ങിച്ച് അങ്ങനെ ഇത് അസംബിൾ ചെയ്തെടുത്തേക്കണോ ഒന്നിടുവോ. ഇതാണ് ഈ ഇതിന്റെ ഒറിജിനൽ സൗണ്ടാണ്, ഒറിജിനൽ സൗണ്ടാണ്. മാസ്റ്റർ നമ്മുടെ സാധാ കൺസോൾ പോലെ തന്നെയാണ്. ഇതിനകത്ത് ഇപ്പൊ നമുക്ക് എന്ത് പ്ലേ ബാക്ക് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് പാട്ട് ഡയറക്റ്റ് പ്ലേ ചെയ്യാം, ലിസ്റ്റ് വരും, നമുക്ക് ഓപ്ഷൻസ് കണക്കാം, അങ്ങനെയുള്ള കൺട്രോൾ ചെയ്യാം. പിന്നെ ഒത്തിരി ഔട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം സെപ്പറേറ്റഡ് ആണ്, അപ്പൊ നമുക്ക് എല്ലാതും സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാം. അപ്പൊ മറ്റേന്ന് പറയുമ്പോഴത്തേക്ക് സബ് വോളിയം കൺട്രോൾ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എങ്ങനെയുള്ള കൺട്രോൾ ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു. ടോപ്പ് മാത്രം, നമുക്ക് എല്ലാം സെപ്പറേറ്റ് ആണ്. ടോപ്പ് മാത്രമായിട്ട് വർക്ക് ചെയ്യാം, പൊളിച്ചു. ഇത് നമ്മൾ ഔട്ട് കേക്കാണ്, ആ വണ്ടിയിലിട്ടിരിക്കുന്ന ഔട്ട് നമുക്ക് വെളിയിൽ കേൾക്കാവുന്ന രീതിയിൽ ഇത്രയും വോക്കൽ കേക്കാണ്, വോക്കൽ ആ അത്രയും ചെയ്ത് തന്നെ.
നമ്മൾ ഈ ഒരു വണ്ടി ബ്രഹ്മോസിന്റെ മൊബൈലിലെ കൺട്രോളിൽ നമുക്ക് വെളിയിൽ നിന്ന് എടുക്കുകയാണ്. അത് ബ്രഹ്മോ വണ്ടി ഒരു 10-25 meters അപ്പൊ അങ്ങാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് വെളിയിൽ എങ്ങനെ ആമ്പ് കൺട്രോൾ ചെയ്യാന്നുള്ള ആമ്പ് എടുത്തു. ഇപ്പൊ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയതുകൊണ്ട് ഇത്ര മീറ്റർ റേഡിയസിൽ നിന്നിട്ട് വണ്ടിയുടെ ആക്സസിങ് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ലെവൽ എത്രയാണെന്ന് നമ്മളെല്ലാവരും വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ടാണ് പാട്ടും കാര്യങ്ങളും പ്ലേ ചെയ്യണത്. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ ഭയങ്കര സൗണ്ട് ആയിരിക്കാം. പക്ഷെ നമ്മൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ ആ വണ്ടിക്ക് എന്തോ ഒരു സൗണ്ട് ഉണ്ട്, പുറത്തേക്ക് എത്രയും കേൾക്കുന്നു അത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കൺട്രോൾ ചെയ്യുമ്പോൾ ഇതിന്റെ ലെവലും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മള് ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേൾക്കുന്നത് ഒറിജിനൽ വോയിസ് ആണ്, പാട്ടിടുമ്പോൾ ഒറിജിനൽ വോയിസ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വരുമ്പിൽ പറഞ്ഞതുപോലെ നമുക്ക് വെളിയിൽ നിന്നുകൊണ്ട് ഈ ഒരു വണ്ടി എത്രത്തോളം ഔട്ട് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം. കാരണം പറഞ്ഞു ശരിയാണ്, കിളിയാണ് സാധാരണ അകത്തിരുന്നു കൊണ്ട് കൺട്രോൾ ചെയ്യുന്നത് പല വണ്ടികളിലും. ഇത് മൊബൈലിൽ നമുക്ക് വോയിസും അതുപോലെ എല്ലാ സെറ്റിംഗ്സും ഒരു ആംപ്ലിഫയറിന്റെ എല്ലാ സെറ്റിംഗ്സും മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതെന്നൊരു നല്ല അഡ്വാൻറ്റേജ് ആണ്. ചേട്ടാ വണ്ടി എങ്ങനെയുണ്ട് ബ്രഹ്മോസ്? നിങ്ങൾ ഈ എറണാകുളത്ത് നിന്ന് വണ്ടി എങ്ങനെയുണ്ട്? ഇവര് സൗണ്ട് എഞ്ചിനീയർ, സൗണ്ട് എഞ്ചിനീയർ സൗണ്ട് ട്രൂപ്പ് ഉള്ളതാണ്. പിന്നെ അതനുസരിച്ച് തന്നെയാണ് സൗണ്ട് സെറ്റ് ചെയ്യണം. ബേസിന് ഞങ്ങള് 21,000 ചെറിയൊരു മിക്സറും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതും ലോക്കൽ ആയിരിക്കും. പക്ഷെ ഇതൊക്കെ പറഞ്ഞ ഇത്രയും 10,000-40,000 രൂപ മിക്സറുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. കേൾക്കുന്നത് നമ്മുടെ ഈ വണ്ടി ഫീൽഡിൽ ഇല്ലാത്തവരുടെ എക്സ്പ്രഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു വ്യക്തത ഉണ്ടാവും നിങ്ങൾ പറയുന്നതാണ്. ക്ലാരിറ്റി എല്ലാവരും സ്ഥലം എറണാകുളം. ഇനി ഈ ഒരു വണ്ടിയുടെ വണ്ടിക്ക് കുറച്ചുകൂടെ പ്രത്യേകത ഉള്ളത് കാരണം ആരും അറിയാതെ ഓണർ എന്ന് പറയുന്ന ആൾ ആരോടും പറയാതെ ഒരു ദിവസം രാവിലെ ചെയ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പെട്ട് വീട്ടിൽ പറഞ്ഞു അനിയനോട് പറയുകയും അങ്ങനെ ഒരു ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ട്. അടിപൊളി ഫോണ്ട്, ആ ഒരു പേര് എഴുതിയിരിക്കുന്ന ഫോണ്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയ്ക്ക് അല്ല കിട്ടില്ല ഫോണ്ടിൽ എഴുതിയിട്ടുണ്ട്. അഗ്നി ദ ട്രാവലിംഗ് ആർമി എന്നുള്ളൊരു എഡിഷൻ നെയിം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലൊരു മാരക ലുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലൊരു ഗോൾഡൻ തീമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി നിൽക്കുന്നത് തിരുവനന്തപുരത്ത് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എടുത്തിടാനൊന്നും സ്ഥലമില്ല. ഇവിടെ ഈ ഒരു റൈറ്റ് സൈഡിൽ CC അതായത് നമ്മുടെ സിറ്റി സർക്കിളിൽ ഓടാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന പുതിയ ബസ്സുകൾ ഇഷ്ടംപോലെ KSRTC പുതിയ ബസ്സുകൾ കിടക്കുന്നുണ്ട്. ബ്ലൂ സർക്കിൾ, ഓറഞ്ച് സർക്കിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വണ്ടിയുടെ അടുത്തായിട്ട് നമ്മുടെ ബ്രഹ്മോസിന്റെ വണ്ടി സൂപ്പർ ലുക്കിൽ ഇവിടെ കിടക്കുന്നുണ്ട്. ലുക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി മാരക ലുക്കാണ് ഇവിടെ കാണുന്നത്. നമുക്ക് അതിൽ മുകളിൽ ടോപ്പ് ലൈറ്റ്, അതുപോലെ ടോപ്പ് ലൈറ്റിന്റെ താഴെ നമുക്കൊരു 5 LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും പാർക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു LED ലൈറ്റും അതുപോലെ ഒരു ലൈറ്റ് അല്ലാതെ വേറെ ലൈറ്റ് അതായത് മറ്റേ നമ്മുടെ നീളത്തിലുള്ള ലൈറ്റ് നമുക്കവിടെ കാണാം. വണ്ടി നല്ല വൃത്തിയിലാണ് ഓടി വന്നത്. പക്ഷേ ഓടി എറണാകുളത്ത് നിന്ന് എറണാകുളത്ത് നിന്നുള്ള ട്രിപ്പായിരുന്നു. അപ്പോൾ പക്ഷേ അത് ഓടി വന്ന് പൊടിയൊക്കെ അടിച്ചാണ് കിടക്കുന്നത്. ഇപ്പോൾ നമുക്ക് കഴുകാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്, കാരണം നമ്മൾ വരുമെന്നോ അല്ലെങ്കിൽ നമ്മൾ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടല്ല ഈ വണ്ടി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു കണ്ണിന് ചുറ്റും അവരൊരു ബ്ലാക്ക് ഒട്ടിച്ചുണ്ട്. ഈ ഒരു കണ്ണിന് ചുറ്റും ഒരു ബ്ലാക്ക് അടിച്ചിരിക്കുന്നത് ഒരു സൂപ്പർ ക്യൂട്ട് ലുക്ക്, അതായത് ഒരു വൈറ്റ് നിയോണും കൂടെ ആകുമ്പം സൂപ്പർ ലുക്കാണ് ആ വണ്ടിക്ക് കിട്ടുന്നത്. ഫ്രണ്ടിലൊരു ബമ്പറും ഇപ്പോഴത്തെ പുതിയ ലൈറ്റ് 4x4 2x2 ഉണ്ട്, ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിയെല്ലാം സെയിം ആണ്. ആ ബോണറ്റിൻ്റെ അടിയിൽ കാണാൻ വൃത്തിക്ക് എഞ്ചിനൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് ആ അഗ്നി ദ ട്രാവലിംഗ് ആർമി എന്ന് പറയുന്നത് ആ ഒരു ഗോൾഡൻ തീമിനെ അവർ വച്ചിരിക്കുകയാണ്. ഗോൾഡൻ തീമായിട്ട് വച്ചിരിക്കുന്നതിന് ഒരു അഗ്നി ദ ട്രാവലിംഗ് ആർമി എന്നുള്ള ഒരു എഡിഷൻ നെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് സൂപ്പറാണ്. മുകളിൽ ബ്രഹ്മോസ് ശങ്കേഴ്സ് കൺസേൺ എന്നുള്ളതാണ് ഫുൾ നെയിം. GPS ട്രാക്ക് ഇനേബിൾ ആയിട്ടുള്ള GPS ഉള്ള വണ്ടിയാണ്, GPS ട്രാക്ക്ഡ് വെഹിക്കിൾ അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വണ്ടി ഇപ്പോൾ കിടക്കുന്നത് നിങ്ങൾ ഈ ചുറ്റും കാണുന്നുണ്ടാവും,
നമ്മുടെ സുനിൽ സ്വാക്സ് മ്യൂസിയത്തിന്റെ അടുത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഈ വണ്ടി കിടക്കുന്നത്. ഇപ്പോൾ നമുക്കധികം സ്ഥലമില്ല, സൈഡിൽ കെ എസ് ആർ ടി സിയുടെ മറ്റേ വർക്ക്ഷോപ്പ് വാനൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടതുവശത്ത് വണ്ടി, അപ്പോൾ സ്ഥലമില്ല, എന്നാലും നമ്മൾ എടുക്ക റിവ്യൂ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ആ ഒരു കൊമ്പിൻ്റെ ഭംഗി സമ്മതിനാണ്. ആ ബ്ലാക്കിൽ ഒരു റെഡ് കൊടുത്ത്, ഫ്രണ്ടിലൊരു റെഡ് പോർഷൻ ഒരു കട്ട് ചെയ്ത് ബാക്കിയെല്ലാം ബ്ലാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിന് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരു പോർഷൻ, അതും ഒരു റെഡ് മിക്സ് ചെയ്ത് അവിടെ ഒരു ആ ഒരു പോർഷന് റെഡ് മാത്രം കൊടുത്തപ്പോൾ ഒരു ഒരു പ്രത്യേകത തോന്നുന്നുണ്ട് അവിടെ. ഈ ഒരു വണ്ടിക്ക് കൊടുത്തിരുന്ന ഫുൾ ഗോൾഡൻ തീമാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു. ഇതിൻ്റെ ഒരു ഗ്ലേസിങ് നമ്മൾ കാണാം, ഗ്ലേസിങ് ആണ് കാണാൻ പറ്റും, വണ്ടിയുടെ ഗ്ലേസിങ് നമുക്ക് കാണാം. ഇത് ഇതിനകത്തുള്ള ചെളിയൊന്നുമല്ല, ഇത് ഇവിടുത്തെ ഡിസൈനാണ്. ഈ ഡിസൈൻ അവിടെ ഒരു പ്രത്യേക ഷേപ്പാണ്, അതായത് വെട്ടമടിക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേക ഒരു ഒരു ചെളി തെറിക്കുന്നത് പോലെയുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ വണ്ടി തോന്നും ചിലപ്പോൾ അത് അഴുക്കോ അല്ലെങ്കിൽ നമ്മൾ പെയിൻ്റ് ഇളകി പോയതോ ഒന്നും അല്ല, അത് അതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ്. ഡിസൈൻ വർക്കിൻ്റെ കാര്യത്തിൽ സമ്മതിക്കണം, കാരണം പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ പെയിൻ്റ് എന്തോ പോയിട്ടുണ്ട് അല്ലെങ്കിൽ അഴുക്കെന്തോ ഇരിപ്പുണ്ടെന്നുള്ളതാണ്. പക്ഷെ അത് അങ്ങനെയല്ല, അത് അതിൻ്റെ ഡിസൈനാണ്, ഫുൾ ഡിസൈൻ അങ്ങനെയാണ് അത് വരുന്നത്. ഫോണിലെടുക്കുമ്പോൾ ഗ്ലെയർ അടിക്കുന്നതുകൊണ്ട് ഒരു പാടുണ്ട്, ഇപ്പം കൃത്യമായിട്ട് പറയാം. അത് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ഈ നിങ്ങൾക്ക് എന്നെ അതിൽ കാണാൻ പറ്റും, അത്രയ്ക്ക് ഈ ഒരു വണ്ടി ആ ഒരു ഇത് നമുക്കിവിടെ കാണാം. ഈ ഒരു റെഡ് തീം ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് വീൽ കപ്പിലൊരു പ്രകാശിൻ്റെ ഒരു ഇത് ഇത് ഈ ഒരു വണ്ടിയിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ എംബ്ലത്തിൽ, അതായത് ഈ ഒരു വീൽ കപ്പിൽ തന്നെ പ്രകാശിൻ്റെ എംബ്ലം ചെയ്ത് അതിനൊരു ചെറിയൊരു രൂപമാറ്റമൊക്കെ ഉള്ള പുതിയ അലോയ് പോലെയൊക്കെ ഉള്ള ഒരു വീൽ കപ്പൊക്കെ ചെയ്ത് നടുക്ക് പെയിൻ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്, ഒരു ഓറഞ്ച് കളർ പെയിൻറ്റ്. അത് ഈ ഒരു വണ്ടിയുടെ ഗോൾഡൻ തീമായിട്ട്, ഈ ഒരു റെഡ് ബ്ലാക്ക് തീമുമായിട്ടൊക്കെ യോജിക്കുന്നുണ്ട്. ഈ ഒരു ബാക്ക് സൈഡ് പൊടിയുണ്ട്, അത് ഈ ഒരു വണ്ടി ഓടി വന്നതന്നെയുണ്ട്. ബാക്ക് സൈഡിൽ ബ്രഹ്മോസ് ട്രാവലിംഗ് ആർമി എന്നുള്ളൊരു എഴുതിയിട്ടുണ്ട്. ആ ഒരു ഫോൺ സെയിം ഫോണാണ്, ഫ്രണ്ടിൽ നമ്മൾ കണ്ട അതേ ഫോണ്ട് തന്നെ നമുക്കിവിടെ ഈ ഒരു ബാക്കിലെ ഗ്ലാസ്സിൽ കാണാം. ട്രാവലിംഗ് ആർമി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇൻസ്റ്റയിലും മറ്റുള്ളവരെല്ലാം ഈ ഒരു ബ്രഹ്മോസ് ട്രാവലിംഗ് ആർമി എന്നുള്ളതാണ് അവർക്ക് ഒരു ഒഫീഷ്യൽ നെയിം ആയിട്ട് കൊടുത്തിരിക്കുന്നത്. താഴെ ഒരു പാർക്ക് ലൈറ്റ് നമുക്കവിടെ കാണാം, താഴെ നമുക്കൊരു പാർക്ക് ലൈറ്റ് കാണാം, ഒരു ബ്രേക്ക് ലൈറ്റ്, എക്സ്ട്രാ ബ്രേക്ക് ലൈറ്റ് വെച്ചിട്ടുണ്ട്, സൈഡ് ബീഡിങ് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ബ്രേക്ക് ലൈറ്റ് നമുക്ക് കാണാം, പാർക്ക് ലൈറ്റ് കാണാം. ആ ഒരു വണ്ടിയുടെ ഗോൾഡൻ തീമിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ സെയിമാണ്, റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു റൈറ്റ് സൈഡിലും അതിൻ്റെ പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു വെറൈറ്റി കോൺസെപ്റ്റാണ്. ഈ ഒരു തിളക്കത്തിൻ്റെ കാരണം ഈ ഒരു ഗ്രാഫിക്സാണ്, ഗ്രാഫിക്സിൻ്റെ, അതായത് ഈ സ്റ്റിക്കർ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ അടിച്ച കോട്ടിംഗ് ആണ് ഈ ഒരു തിളക്കത്തിൻ്റെ കാരണം. ബ്രഹ്മോസിൻ്റെ കൂടെ വന്ന, അതായത് എറണാകുളത്ത് നിന്ന് വന്ന സൗണ്ട് ആൻഡ് ലൈറ്റിംഗ് ലൈറ്റിംഗ് സൗണ്ടിൻ്റെ എറണാകുളത്തുള്ള എറണാകുളം ജില്ലയിലുള്ള ആളുകളാണ് നിങ്ങളുടെ. ഞങ്ങളുടെ ഇവിടെ സെക്രട്ടറി 4 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കല് 4 ദിവസമായിട്ടുള്ള ഉപവാസ സമരമാണ്. അതിൻ്റെ ഇന്ന് 2nd ദിവസമാണ്. ഇന്നലെ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത് ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്നിപ്പോൾ 2nd ദിവസം, 4th വരെ ഞങ്ങളുടെ ഈ സമരം ഉണ്ടാകും. ഇന്നിപ്പോൾ കൊച്ചിയിൽ ഞങ്ങളുടെ എറണാകുളം മേഖലയുടെ പ്രോഗ്രാമാണ്. ഇന്ന് ഞങ്ങളാണ് ജില്ലയുടെയാണ് ഞങ്ങൾ അഭിവാദ്യം അർപ്പിക്കാനായിട്ട് വന്നേക്കണേ. അതിനാണ് വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി സൂപ്പർ വണ്ടിയാണ്. മുതലാളി ഇവിടെ നിപ്പുണ്ട്. ഞങ്ങളെല്ലാരും സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇതില് ലൈറ്റ് ആ സൗണ്ടുകാരെ തന്നെ, ലൈറ്റും സൗണ്ടും എല്ലാം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ളൊരു പാർട്ടിയുടെ വണ്ടി, അതേപോലുള്ള സിസ്റ്റം, അത് മൈക്രോഫോൺ, നമ്മൾ ഏത് വണ്ടിയിലും മൈക്രോഫോൺ എടുത്തു കഴിഞ്ഞാൽ അവളിങ്ങിൻ്റെ ബഹളമായിരിക്കും, അങ്ങോട്ട് മാറിയിക്കും ഇങ്ങോട്ട് മാറിയിക്കും എന്നും പറഞ്ഞുള്ള ബുദ്ധിമുട്ടാണ്. ഇതൊന്നുമല്ല, ഇത് എവിടെ നിന്ന് വർക്ക് ചെയ്താലും അതേപോലെ തന്നെ നമുക്ക് സൗണ്ട് സിസ്റ്റം എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുക. അതിനനുസരിച്ചുള്ള സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഡീലേ അടക്കം അതിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അത് മാത്രമല്ല ബേസ് പ്രൊഫഷണൽ ഇതിൻ്റെ സെപ്പറേറ്റ് ഇതിനകത്തുണ്ട് ഡിലേ. നമുക്കൊരു കരോക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡിലേ ഇല്ലാതെ ഒരു കരോക്കെ യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഞങ്ങൾക്ക് അത് ആ ഡിലേയും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു പാട്ടുകാരന് അതിൻ്റെയായിട്ടുള്ള ആ ഒരു സുഖം കിട്ടുള്ളൂ. അത് അത്രയും എഫക്റ്റ് ആയിട്ട് കിട്ടിയ വണ്ടി. എറണാകുളത്ത് തിരുവനന്തപുരത്ത് വരെ ആണെങ്കിലും ഫുൾ എൻജോയ് ചെയ്താണ് വന്നത്. എറണാകുളത്ത് നിന്നുള്ള ഒരു സമയം നിങ്ങൾ ഉറങ്ങില്ല, ഫുൾ വൈബായിരുന്നു. അപ്പോ ഈ ഒരു വീഡിയോ, അതായത് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഈ ഒരു വണ്ടി തിരുവനന്തപുരത്ത് വന്നത് ഞങ്ങൾ അറിഞ്ഞതും വന്ന് റിവ്യൂ എടുത്തതും. അപ്പോ ബ്രഹ്മോസിന്റെ സൂപ്പർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ അതോടൊപ്പം ഞങ്ങളുടെ വീഡിയോ ആദ്യം വേണ്ടാണ് കാണുന്നതെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.